നമസ്കാരം. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ സിനോഫാം കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുന്നതിനുള്ള സമയപരിധി കുറച്ചു. അവശ്യ വിഭാഗത്തിലുള്ളവർക്ക് ഇനി മുതൽ രണ്ടാം ഡോസ് സ്വീകരിച്ച് 3 മാസമായാൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് നേരത്തെ പ്രഖ്യാപിച്ചത് പ്രകാരം 6 മാസത്തിന് ശേഷമാകും നൽകുക. ദേശീയ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് ഇന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മോണിറ്ററിംഗ് ഹെഡ് ലഫ്റ്റനന്റ് കേണൽ മനാഫ് അൽ ഖദാനിയാണ് ഇക്കാര്യം അറിയിച്ചത്. ബഹ്റൈനിൽ നിലവിൽ ലഭ്യമായ എല്ലാ വാക്സിനുകളും ഒരുപോലെ ഫലപ്രദമാണെന്നും മറ്റ് വാക്സിനുകൾക്കും ബൂസ്റ്റർ ഡോസുകൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് പൊതുജനങ്ങളെ അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശത്ത് താമസിക്കുന്ന ബഹ്റൈൻ പൗരന്മാർക്കായി കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ വലിദ് അൽമാനിയ പറഞ്ഞു. വിദേശ എംബസികളിൽ നിന്നും വാക്സിൻ സ്വീകരിക്കാൻ രജിസ്റ്റർ ചെയ്തവരുടെ കൃത്യമായ വിവരങ്ങൾ കുറച്ച് ദിവസത്തിനുള്ളിൽ ലഭ്യമാകുമെന്നും അതിനുശേഷം നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലെ പുതിയ ചികിത്സാ യൂണിറ്റ് ഇന്നു മുതൽ കോവിഡ് രോഗികൾക്ക് ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജൂൺ 9 മുതൽ ഹോം ഐസൊലേഷനിലുള്ള കോവിഡ് രോഗികൾക്ക് വൈദ്യസഹായത്തിനായി ബഹ്റൈൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലെ പുതിയ ചികിത്സാ യൂണിറ്റ് സന്ദർശിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ഇനിയും വാക്സിൻ സ്വീകരിക്കാത്ത ജനങ്ങൾ വിമുഖത കാട്ടാതെ മുന്നോട്ട് വരണമെന്ന് ടാസ്ക് ഫോഴ്സ് അംഗവും പൊതുജനാരോഗ്യ വിദഗ്ധയുമായ ഡോക്ടർ ജമീല അൽ സൽമാൻ പറഞ്ഞു. വാക്സിൻ സ്വീകരിക്കാൻ അർഹരായവരിൽ 19% ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. വൈറസ് വ്യാപനവും രോഗബാധയുടെ ആഘാതവും കുറയ്ക്കാൻ വാക്സിൻ സ്വീകരിക്കുക മാത്രമാണ് പോംവഴിയെന്നും അവർ പറഞ്ഞു. ബഹ്റൈനിൽ നിലവിലുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ ജൂൺ 25 വരെ നീട്ടാൻ നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് തീരുമാനിച്ചിരുന്നു. നിലവിലെ സ്ഥിതി വിലയിരുത്തിയും സർക്കാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അനുമതിയോടെയുമാണ് ടാസ്ക് ഫോഴ്സ് തീരുമാനം പ്രഖ്യാപിച്ചത്. ബഹ്റൈനിലേക്കുള്ള യാത്രാ നിയന്ത്രണവും നീട്ടിയിട്ടുണ്ട്. ബഹ്റൈനിൽ ഹോം ക്വാറന്റൈൻ ലംഘിച്ച പ്രവാസിക്ക് 3 വർഷം തടവും 5000 ദിനാർ പിഴയും നാടുകടത്തലും ശിക്ഷ. രാജ്യത്ത് ഹോം ക്വാറന്റൈനിലായിരിക്കെ കോവിഡ് നിയമങ്ങൾ ലംഘിക്കുകയും പൊതുസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്ത പ്രവാസിക്ക് 3 വർഷം തടവും 5000 ദിനാർ പിഴയും ശിക്ഷ വിധിച്ചു. നിർബന്ധിത ക്വാറന്റൈനിൽ കഴിയാൻ നിർദ്ദേശിക്കപ്പെട്ട 34-കാരനായ പ്രതി പൊതുസ്ഥലങ്ങളിൽ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ദൃശ്യങ്ങൾ പബ്ലിക് ഹെൽത്ത് ഡയറക്ടറേറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ക്വാറന്റൈനിൽ കഴിയവയ പ്രതിക്ക് നൽകിയിരുന്ന ഇലക്ട്രോണിക് ട്രാക്കർ ഉപയോഗിച്ച് ഇയാൾ സന്ദർശിച്ച സ്ഥലങ്ങൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും പ്രതി നിയമലംഘനം നടത്തിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇയാൾ പൊതുസ്ഥലങ്ങൾ സന്ദർശിച്ചതിലൂടെ വൈറസ് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ലെന്ന് അധികൃതർ സൂചിപ്പിച്ചു. പ്രതിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം ആരംഭിച്ചത്. ഉദ്യോഗസ്ഥർ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അടിയന്തര വിചാരണയ്ക്കായി ഇയാളെ കോടതിയിലേക്ക് റെഫർ ചെയ്തു. ഇയാൾക്കെതിരെ ക്രിമിനൽ കോടതി 3 വർഷം തടവും 5000 ദിനാർ പിഴയും വിധിച്ചു. ശിക്ഷാ കാലാവധിക്ക് ശേഷം പ്രതിയെ നാടുകടത്തും. കോവിഡ് നിയമങ്ങൾ ലംഘിച്ച 1 പള്ളിയും 5 കമ്മ്യൂണിറ്റി സെന്ററുകളും 2 ആഴ്ചത്തേക്ക് അടച്ചു. ദേശീയ ടാസ്ക് ഫോഴ്സ് നിർദ്ദേശിക്കുന്ന ആരോഗ്യ പ്രോട്ടോകോളുകൾ ലംഘിച്ച ക്യാപിറ്റൽ ഗവർണറേറ്റിലെ 1 പള്ളി 2 ആഴ്ചത്തേക്ക് അടച്ചു. ക്യാപിറ്റൽ ഗവർണറേറ്റിലെയും നോർത്തേൺ ഗവർണറേറ്റിലെയും സദേൺ ഗവർണറേറ്റിലെയും 5 കമ്മ്യൂണിറ്റി സെന്ററുകളും 2 ആഴ്ചത്തേക്ക് ഇസ്ലാമിക നീതിന്യായകാര്യ മന്ത്രാലയം അടപ്പിച്ചു. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പള്ളി അടയ്ക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. പള്ളിയും പരിസരവും അണുവിമുക്തമാക്കി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ബഹ്റൈനിൽ 5 നേര നമസ്കാരങ്ങൾക്കായി അടുത്തിടെയാണ് പള്ളികൾ വീണ്ടും തുറന്നത്. ദേശീയ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് നിർദ്ദേശിച്ച കോവിഡ് മുൻകരുതൽ നടപടികൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കണം പ്രവേശനം. പള്ളികളിൽ നിർബന്ധിത നടപടികൾ നടപ്പിലാക്കുന്നത് തുടരുമെന്നും ആരാധനയ്ക്കെത്തുന്നവരുടെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനായി പരിശോധനകൾ ശക്തമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. 24 മണിക്കൂറും സേവനം നൽകുന്ന 9 ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ ജലീല അൽ സെയ്ദ് ജവാദ് പ്രവർത്തനം ആരംഭിച്ച ജിദാഫ് ഹെൽത്ത് കെയർ സെന്റർ സന്ദർശിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ രാജ്യത്തുടനീളം മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന 9 ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന 9 ആരോഗ്യ കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തനം ആരംഭിച്ചത്. ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തുന്നതിനായി രാജ ഹമദ് ബിൻ ഇസ അൽ ഖലീഫയും പ്രിൻസ് സൽമാനും നടത്തുന്ന പ്രവർത്തനങ്ങളെ ഡോക്ടർ അൽ സെയ്ദ് പ്രശംസിച്ചു. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ, പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ ബോർഡ് ചെയർമാൻ ഡോക്ടർ അബ്ദുൾ വഹാബ് മുഹമ്മദ് അബ്ദുൾ വഹാബ് എന്നിവർ നടത്തുന്ന പ്രവർത്തനങ്ങളെയും ഡോക്ടർ അഭിനന്ദിച്ചു. രാജകീയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുന്ന മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾക്കും ഡോക്ടർ ജലീൽ അൽ സെയ്ദ് നന്ദി അറിയിച്ചു. ഷോ ബിഗ് വിൻ ബിഗ്, 5-ാമത് നറുക്കെടുപ്പ് വിജയികളെ പ്രഖ്യാപിച്ച് ലുലു. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഷോ ബിഗ് വിൻ ബിഗ് പ്രമോഷന്റെ 5-ാമത് നറുക്കെടുപ്പ് ജുഫേർ മാളിൽ നടന്നു. 400 വിജയികൾക്ക് 25,000 ദിനാറിന്റെ ഗിഫ്റ്റ് കൂപ്പണുകൾ സമ്മാനമായി ലഭിച്ചു. 150 പേർക്ക് 100 ദിനാറിന്റെയും 150 പേർക്ക് 50 ദിനാറിന്റെയും 100 പേർക്ക് 25 ദിനാറിന്റെയും കൂപ്പണുകളാണ് ലഭിച്ചത്.
വിജയികൾക്ക് ജുഫേർ ലുലു ഹൈപ്പർ മാർക്കറ്റ് കസ്റ്റമർ സർവീസ് കൗണ്ടറിൽ നിന്നും സമ്മാനങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. പ്രമോഷൻ സംബന്ധമായ വിവരങ്ങൾക്കും വിജയികളുടെ വിവരങ്ങൾ അറിയുവാനും www.luluhypermarket.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഷോപ്പിക് വിൻബിക് എന്ന പേരിൽ അവതരിപ്പിക്കുന്ന പ്രമോഷനിൽ ആകെ 175,000 ദിനാറിന്റെ ഗിഫ്റ്റ് കാർഡുകളാണ് സമ്മാനമായി നൽകുന്നത്. മാർച്ച് 25 മുതൽ ജൂലൈ 7 വരെ 5 ദിനാറിന് സാധനങ്ങൾ വാങ്ങിയാൽ നറുക്കെടുപ്പിലേക്ക് ഒരു ഇ റാഫിൽ ലഭിക്കും. ഓരോ 5 ദിനാറിനും നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ഭാഗ്യശാലികൾക്ക് 100 ദിനാർ മുതൽ 10 ദിനാർ വരെയുള്ള ഗിഫ്റ്റ് കാർഡുകൾ ലഭിക്കും. 2 ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന നറുക്കെടുപ്പിൽ 400 വിജികളെ വീതമാണ് തെരഞ്ഞെടുക്കുന്നത്. സർക്കാർ നൽകിയ ഭൂമിയെന്ന് ബഹ്റൈൻ പൗരൻ വാദം നിഷേധിച്ച് ഹൗസിംഗ് മിനിസ്ട്രി. 42 വർഷമായി രാജ്യത്ത് താമസിക്കുന്ന 80 വയസ്സുകാരനായ ബഹ്റൈനിയെ അയാളുടെ ഭൂമിയിൽ നിന്നും പുറത്താക്കണമെന്ന ഹൗസിംഗ് മിനിസ്ട്രിയുടെ ആവശ്യം കോടതി തള്ളി. സർക്കാർ നൽകിയ ഭൂമിയിൽ ഇയാൾ വീട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഭൂമി ഇയാളുടേതല്ലെന്നാണ് ഹൗസിംഗ് മിനിസ്ട്രി പറയുന്നത്. ഇയാൾക്കെതിരെ ഹൈ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിൽ ഹൗസിംഗ് മിനിസ്ട്രി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിയെ പ്രതിനിധീകരിച്ച് അഭിഭാഷകൻ മുഹമ്മദ് അൽ തവാദി കോടതിയിൽ ഹാജരായി. സർക്കാർ ഭൂമി ഇയാൾക്ക് നൽകിയതാണെന്ന് അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഇതിനാവശ്യമായ രേഖകൾ അഭിഭാഷകൻ ഹാജരാക്കിയിട്ടുണ്ട്. ബഹ്റൈൻ കോവിഡ് അപ്ഡേറ്റ്സ്. ബഹ്റൈനിൽ കോവിഡ് ബാധിതരായ 2,367 പേർ കൂടി രോഗമുക്തരായി. ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 233,480 ഉയർന്നു. അതേസമയം ജൂൺ 8 24 മണിക്കൂറിനിടെ 12,535 പേരിൽ നടത്തിയ പരിശോധനയിൽ പുതിയതായി 1,279 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 551 പേർ പ്രവാസി തൊഴിലാളികളാണ്. മറ്റുള്ളവർക്ക് സമ്പർക്കത്തിലൂടെയും വിദേശത്തു നിന്നും എത്തിയവർ വഴിയുമാണ് രോഗം പകർന്നിരിക്കുന്നത്. 10.2% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നിലവിൽ 19,238 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ചികിത്സയിലുള്ളവരിൽ 335 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട 18 പേരടക്കം 1,161 പേർക്കാണ് രാജ്യത്ത് വൈറസ് ബാധയിൽ ജീവൻ നഷ്ടമായത്. ഇതുവരെ 47,55,524 പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നതിനോടൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതും വാക്സിനേഷനും തുടരുകയാണ്. 1,10,11,162 പേർ ഇതുവരെ 1 ഡോസ് വാക്സിനും 8,39,685 പേർ 2 ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശി ബഹ്റൈനിൽ നിര്യാതനായി. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന കോഴിക്കോട് സ്വദേശി ബഹ്റൈനിൽ നിര്യാതനായി. കുന്നമംഗലം മുറിയനാട് സ്വദേശി ഹംസ്കോയാണ് മരിച്ചത്. കഫീറ്റീരിയൽ ജീവനക്കാരനായ ഇദ്ദേഹം 10 വർഷമായി ബഹ്റൈനിലുണ്ട്. മൃതദേഹം കബറടക്കവുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി KMCC ബഹ്റൈൻ മയ്യത്ത് പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. മാറ്റ് ബഹ്റൈൻ യാത്രയയപ്പ് നൽകി. 2 പതിറ്റാണ്ട് കാലത്തെ ബഹ്റൈൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോകുന്ന മാറ്റ് ബഹ്റൈൻ മെമ്പറും മുൻ എക്സിക്യൂട്ടീവ് അംഗവും ബഹ്റൈൻ റോയൽ ചാരിറ്റിയുടെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫറുമായിരുന്ന നവാസ് അലി വാളൂറിന് യാത്രയയപ്പ് നൽകി. മനാമ ഗോൾഡ് സിറ്റി KCT ബിസിനസ് സെന്ററിൽ മാറ്റ് ബഹ്റൈൻ പ്രസിഡന്റ് ഗഫൂർ കയ്പമംഗലം അദ്ദേഹത്തിന് മൊമെന്റോ നൽകി ആദരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാജഹാൻ, സാദിഖ് എന്നിവരും സന്നിഹിതരായിരുന്നു. ഹോ ബഹ്റൈൻ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ഹോ ബഹ്റൈൻ 2020 പൊതുയോഗം ഓൺലൈനിൽ നടന്നു. കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് ജയേഷ് കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തകൻ ഫ്രാൻസിസ് കൈത്താരത്ത് ഉദ്ഘാടനം ചെയ്തു. ഹോപ്പിന്റെ ഭാഗമായിരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹോപ്പിന്റെ നാൾവഴികൾ രക്ഷാധികാരി നിസാർ കൊല്ലം സംസാരിച്ചു. സെക്രട്ടറി ജോഷി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ MK റംഷാദ് കണക്ക് അവതരിപ്പിച്ചു. സാധാരണക്കാർക്ക് സഹായമാകുന്ന ഹോപ്പിന്റെ പ്രവർത്തനങ്ങൾ അഭിമാനകരമാണെന്ന് കൂട്ടായ്മയുടെ തുടക്കക്കാരായ ചന്ദ്രൻ തൃക്കോടിയും ഷബീർ മാഹിയും അഭിപ്രായപ്പെട്ടു.